ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇപ്പോൾ വെളിപാട് നാലാം അദ്ധ്യായമാണ് പഠന വിചിന്തന വിഷയമാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാല് അഞ്ച് അധ്യായങ്ങളുടെ പശ്ചാത്തലം ചെറുതായി നാം ഒന്ന് കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ് നാല് മുതലുള്ള അധ്യായങ്ങളിൽ ഉള്ളത് ഇവിടെ മുതൽ ദർശന വിവരണമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒത്തിരിയേറെ പ്രതീകങ്ങൾ നാം കാണുന്നു അവ വ്യാഖ്യാനിക്കുവാനായിട്ട് നാം വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ട് ഉണ്ട് നാല് അഞ്ച് അധ്യായങ്ങൾ തുടർന്നു വരുന്ന ഭാഗത്തിൻ്റെ ദൈവശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളാണ് അവതരിപ്പിക്കുന്നത് നാലാം അധ്യായത്തിൽ സ്വർഗസ്ഥനായ സിംഹാസനസ്ഥനായ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിൽ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത് നാലാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം ഇതിനു ശേഷം ഞാൻ കണ്ടു ഇതാ സ്വർഗത്തിൽ തുറന്നിട്ട ഒരു വാതിൽ കാഹളം പോലെ എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ട ആദ്യത്തെ സ്വരം പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇവയ്ക്ക് ശേഷം സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം യോഹന്നാൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു അപ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ വിവരണം ഇത് പല അപ്പോക്കലിപ്റ്റിക് രചനകളിലും കാണുന്ന ഒരു പ്രമേയമാണ് സ്വർഗത്തിലേക്ക് പ്രത്യേകമായ അനുവാദത്തോട് പ്രവേശിക്കുന്ന വ്യക്തി ആ സ്വർഗീയ കാര്യങ്ങളെല്ലാം കാണുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ സ്വർഗീയ പദ്ധതിയിലേക്കും ഇറങ്ങി ചെല്ലുന്നു അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതാണ് ഇവിടെയും വിവരിക്കുന്നത് ഇനി നാലാമത്തെ അധ്യായത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അധ്യായത്തിലുള്ള ശാസ്ത്ര വിവരണത്തിന് അടിസ്ഥാനമായിട്ട് പഴയ നിയമത്തിലുള്ള ചില വിവരണങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും അതായത് പഴയ നിയമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ പ്രത്യക്ഷകളുടെ സൂചനകൾ തേയോഫനി ദൈവം മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ സൂചനകൾ നാം ഇവിടെ കാണുന്നുണ്ട് ഉദാഹരണത്തിന് പുറപ്പാട് മൂന്നാം അധ്യായത്തിലാണ് മോശയ്ക്ക് കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്നത് തൻ്റെ നാമം വെളിപ്പെടുത്തുന്നത് ആയിരിക്കുന്നവനായ അവിടുന്ന് അപ്പോൾ ഞാൻ ആകുന്നവൻ ആകുന്നു മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന ആ പേര് അത് ഈ നാലാം അധ്യായത്തിൽ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ എന്നുള്ള ആ വിശേഷണത്തോട് സാമ്യമുള്ളതാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ പത്തൊമ്പതാം അധ്യായം മുതൽ നാം സീനായ്മലയിൽ മോശയ്ക്ക് ലഭിക്കുന്ന ആ ദൈവ പ്രക്ഷ്യ പ്രത്യക്ഷത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മിന്നൽ പിണറുകൾ ഇടമിന്നലുകൾ അതൊക്കെ ഇവിടെയും സൂചിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതുവഴിയായിട്ട് ആ സിയനായി മലയിൽ വെച്ച് മോശയ്ക്ക് ലഭിച്ച ആ ഒരു ദൈവാനുഭവത്തിലേക്ക് തന്നെയാണ് നാമം ആനയിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഏശയായയുടെ പുസ്തകത്തിൽ ആറാം അദ്ധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം മുതൽ അപ്പോൾ അവിടെ ഏശയ പ്രവാചകന് വെളിപ്പെടുന്ന ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധൻ 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 ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പരിശുദ്ധൻ 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 എന്നുള്ള ആ ഒരു വിവരണം അത് നാം ഈ നാലാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട് അതുപോലെ തന്നെ എസ് എ കെയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വിവരണം അത് ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് ദൈവസന്നിധിയിലെ സിംഹാസനങ്ങളും ജീവികളുമൊക്കെ നാമും ഇവിടെ കാണുന്നതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിന് അഞ്ചാമത്തെ വാക്യത്തിൽ നാല് ജീവികൾ രൂപങ്ങൾ അതിനെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവ ഓർഞ്ഞ നാല് മുഖങ്ങൾ പിന്നെ തുടർന്ന് പറയുന്നു അവയുടെ അവയ്ക്ക് ചിറകൾ അവ ആ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു അപ്പോൾ ഇവിടെ വിവരിക്കുന്ന ആ നാല് ജീവികളുടെ കാര്യങ്ങൾ അതും ഈ നാലാമത്തെ അധ്യായത്തിൽ നാം കാണുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഊഹിക്കാം പഴയ നിയമത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആ ദൈവാനുഭവങ്ങളുടെ ചിത്രങ്ങൾ അത് യോഹന്നാൻ ഈ അദ്ധ്യായത്തിൽ എടുത്തിരിക്കുന്നു ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം എന്താണ് അത് നമ്മോട് സം പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം ഇതിന് ശേഷം ഞാൻ കണ്ടു സ്വർഗത്തിൽ തുറന്നിട്ട ഒരു വാതിൽ സ്വർഗം തുറക്കപ്പെടുന്നു സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെ ആ സൂചനകൾ അതും പഴയ നിയമത്തിൽ വളരെ സാധാരണമാണ് ഈ പൗരാണിക ഗ്രന്ഥങ്ങളിൽ സ്വർഗത്തെ വലിയൊരു കമാനത്തോട് ഉപമിച്ചിരുന്നു വലിയ വാതായനമുള്ള ഒരു കമാനത്തോട് അപ്പോൾ ആ ഒരു സൂചന എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അപ്പോക്ലിപ്റ്റിക് പശ്ചാത്തലം ഈ വിവരണത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും പിന്നെ സ്വർഗത്തിൻ്റെ ദർശനം ലഭിക്കുന്ന വിവരണങ്ങൾ ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്ക് മുതൽ യാക്കോബിന് ലഭിക്കുന്ന ഒരു ദർശനം സ്വർഗത്തിലേക്കുള്ളൊരു ഗോവണിയെക്കുറിച്ചുള്ള വിവരണം നാം ഓർക്കുന്നുണ്ടാകുമല്ലോ അതുമല്ലെങ്കിൽ മത്തായയുടെ സുവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യം മത്തായി മൂന്ന് പതിനാറ് അവിടെ യേശുവും സ്നാപക സ്നാപകയോഹനാനും അവർക്ക് സ്വർഗത്തിൻ്റെ ദർശനം ലഭിക്കുന്നു പറയുന്നു മൂന്ന് പതിനാറിൽ സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദേവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇനി അതുപോലെ തന്നെ സ്റ്റെഫാനോസ് സ്റ്റീഫൻ്റെ വിവരണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഏഴാമത്തെ അധ്യായത്തിൽ അമ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്റ്റെഫാനോസ് പറഞ്ഞു ഇത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അതുപോലെ തന്നെ അപ്പസ്തോൽ പ്രവർത്തനങ്ങളിൽ പത്താം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിലും സമ്മാനമായിട്ടുള്ള ഒരു സ്വർഗീയ ദർശനം നാം കാണുന്നുണ്ട് അപ്പോൾ പഴയ നിയമം പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആ ഒരു പ്രതീകമുള്ള ആശയം തന്നെയാണ് ഇവിടെ നാം കാണുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു യോഹന്നാൻ്റെ പ്രവേശനം ദൈവിക പദ്ധതിയിലേക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി കാഹളത്തിൻ്റെതുപോലുള്ള ശബ്ദം ഇപ്പോൾ കാഹളത്തിൻ്റെ ശബ്ദം നമ്മൾ മുമ്പും കണ്ടതാണ് കാഹളം അത് ഇവിടെ ദൈവിക വെളിപ്പെടുത്തൽ തന്നെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത് കാഹളം സാധാരണ സന്തോഷത്തിൻ്റെയോ സിംഹാസനാരോഹണത്തിൻ്റെയോ ആരാധനയുടെയോ അല്ലെങ്കിൽ യുഗാന്തസംഭവങ്ങളുടെയോ ഒക്കെ സൂചന നൽകുന്നു അപ്പോൾ ഇവിടെ ഉയർത്തി ക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കാഹളത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുന്നത് അത് ക്രിസ്തു സംസാരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഉയർത്തി ക്രിസ്തു തന്നെയാണ് യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കുകയും ഇനി തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് ഇനി ഇവിടെ അദ്ദേഹം ഗ്രന്ഥകാരൻ പറയുന്നു ഇങ്ങോട്ട് കയറി വരൂ ഇവയ്ക്ക് ശേഷം സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവയ്ക്ക് ശേഷം സംഭവിക്കേണ്ടവ നാം ഒന്നാമത്തെ അധ്യായം കണ്ടപ്പോൾ ഈ ഒരു പ്രയോഗം നമ്മൾ വിശകലനം ചെയ്തതാണ് സംഭവിക്കേണ്ടവ ദെയ് എന്നുള്ള ആ ഗ്രീക്ക് പദം അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഭൂമിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരാം എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഇവിടെ സംഭവിക്കേണ്ടവ എന്ന് പറയുമ്പോഴോ ഒരു കാര്യം നമ്മൾ അറിയണം അതുകൊണ്ട് മനുഷ്യൻ്റെ ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി തുടർന്ന് പറയുന്നു രണ്ടാമത്തെ വാക്യം പെട്ടെന്ന് ഞാൻ ആത്മാവിലായി ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഉപവിഷ്ടനും പെട്ടെന്ന് ആത്മാവിലായി ഈ ഒരു പ്രയോഗം നാം ഒന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ കണ്ടു ഇപ്പോൾ ഇവിടെ നാലാം അധ്യായത്തിൽ നാം കാണുന്നു അതുപോലെ തന്നെ പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് അവിടെയും ഒരു പുതിയൊരു ഘട്ടം ആരംഭിക്കുകയാണ് ബാബലോണിൻ്റെ വിധി പിന്നെ ഇരുപത്തൊന്ന് പത്തിൽ പുതിയ ജെറൂസലേമിനെ കുറിച്ചുള്ള ആ വിവരണം അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് ആത്മാവുലായി എന്നുള്ള ആ ഒരു സൂചനയുള്ളത് ആത്മാവലായി എന്നത് ആത്മീയ അനുഭൂതി ലഭിച്ചു എന്നല്ല നാം മനസ്സിലാക്കേണ്ടത് എന്ന് നാം കണ്ടതാണ് ഇത് പരിശുദ്ധാത്മാവിലായി അതായത് ആത്മാവ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നാം അറിയണം അപ്പോൾ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ് ഐക്യം തന്നെയാണ് യോഹനാനെ ഈ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാനായിട്ട് യോഗ്യനാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു ഇനി ഇവിടെ കാണുന്നത് സ്വർഗത്തിൽ ഒരു സിംഹാസനം കാണുന്നു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരു സിംഹാസനം ഉണ്ട് എന്നാണ് അർത്ഥം ഇനി ഈ സിംഹാസനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സിംഹാസനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം റോമൻ ചക്രവർത്തിയിരിക്കുന്ന ആ പ്രൗഢ ആ സിംഹാസനം തന്നെയാണ് ദൈവജനത്തോട് പറയുന്ന എന്താണ് റോമൻ ചക്രവർത്തി ഉപവിഷ്ടനായിരിക്കുന്ന ആ സിംഹാസനത്തേക്കാൾ എത്രയോ മനോഹരവും ശ്രേഷ്ഠവും വിലയേറിയ രത്നങ്ങളാൽ അലങ്കൃതവുമാണ് ഈ സിംഹാസനം എന്നാണ് അപ്പം അതുകൊണ്ട് റോമൻ ചക്രവർത്തിയുടെ സിംഹാസനം കണ്ട് നാം മതിമയക്കേണ്ട കാര്യമൊന്നുമില്ല നാം ആ ചക്രവർത്തിയുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്ന് നാം ഇവിടെ കാണുന്നു അപ്പോൾ ചക്രവർത്തിയേക്കാൾ സമുന്നതനാണ് ദൈവം എന്നാണ് ഈ മനോഹരമായിട്ടുള്ള സിംഹാസന ദൃശ്യം നമ്മോട് പറയുന്നത് ഇനി സിംഹാസനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സിംഹാസനം എന്ന് പറയുന്നത് വെളിപാടിൽ നാൽപ്പത്തിയേഴ് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് അത് പഴയ നിയമത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതീകമാണ് സിംഹാസനം അത് രാജാവ് ഭരണം നടത്തുന്ന ഇടമാണ് അപ്പോൾ രാജഭരണത്തെ രാജകീയ ശക്തിയെയാണ് അത് സൂചിപ്പിക്കുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത് പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവം തന്നെയാണ് ഭരണം നടത്തുന്നത് അപ്പോൾ ദൈവത്തെ രാജാവുമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജാവിൻ്റെ സിംഹാസനം യഹോവയുടെ സിംഹാസനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകം തന്നെയാണ് അപ്പോൾ അധികാരത്തിൻ്റെ ഈ പ്രതീകത്തെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണം സങ്കീർത്തനം പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യം സങ്കീർത്തനം പതിനൊന്ന് നാല് നമുക്കൊന്ന് നോക്കാം പതിനൊന്ന് നാല് പറയുന്നു കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് ഇനി സമാനമായിട്ടുള്ള ആശയങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നു ഉദാഹരണം ഏഷ്യ ആറാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആ സമുന്നതമായിട്ടുള്ള ആ ഒരു സിംഹാസനത്തെക്കുറിച്ച് പറയുന്നു ഇനി എസ് എ കെയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ചക്രത്തോടു കൂടിയ സിംഹാസന രഥത്തെ വിവരിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു ഇനി ഇത് വെളിപാടിലേക്ക് വരുമ്പോഴും ഈ ഒരു പ്രതീകം വളരെ ശക്തമായിട്ടുള്ള പ്രതീകം തന്നെയാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ ഭരിക്കുന്നു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവാണ് രാജാക്കന്മാരുടെ രാജാവാണ് എന്നുള്ള ആശയങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഈ പ്രതീകം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ജനിക്കുന്ന ശിശു സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു പിന്നെ ഏഴാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൂതർ ആ സിംഹാസനത്തിന് ചുറ്റും നിന്ന് കീർത്തനങ്ങൾ ആൽപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു പിന്നെ അതുപോലെ തന്നെ പതിനാലാം അധ്യായത്തിലും മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ സിംഹാസനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഇരുപതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിലാണെങ്കിൽ ഈ സിംഹാസനം ഇരുന്നുകൊണ്ട് വിധി പ്രസ്താവിക്കുന്നതിനെക്കുറിച്ചാണ് പറയുക പിന്നെ അവസാനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവൻ്റെ നദിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഇപ്പോൾ വെളിപാടിൽ ഈ സിംഹാസനം എന്നുള്ള പ്രതീകം എടുത്തിരിക്കുന്നു അത് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും അധികാരം ഈ പ്രപഞ്ചത്തിലുള്ള അധികാരം സൂചിപ്പിക്കുവാനായിട്ടാണ് അത് എടുത്തിരിക്കുന്നത് മാത്രമല്ല അന്നത്തെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ റോമൻ ചക്രവർത്തിയുടെ ആ സിംഹാസനത്തേക്കാൾ ഉന്നതമാണ് ദൈവത്തിൻ്റെ സിംഹാസനം ഇവിടെ നിന്ന് ഭരണം നടത്തുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്നുള്ള ആശയം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ കണ്ടു എന്നാണ് വൺ ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഗ്രീക്കിൽ കത്തേമനോസ് എപ്പി ത്രോൺ ത്രോണോൺ ഉപവിഷ്ടനായിരിക്കുന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം ഉള്ള പ്രാധാന്യം അറിയിക്കുന്നതാണ് വർത്തമാന കാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ അവിടെ നിന്നാണ് പിതാവായ ദൈവമാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ റോമൻ ചക്രവർത്തിയല്ല ദൈവമാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് അപ്പോൾ ദൈവമാണ് ഭരണം നടത്തുന്നവൻ എന്ന് പറയുമ്പോൾ ചക്രവർത്തിയുടെ ഭരണം അത് എന്ന് നിലനിൽക്കുന്നല്ല എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാം ആരിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോൾ ഭരണം നടത്തുന്ന പിതാവായ ദൈവത്തിൽ തന്നെ അപ്പോൾ സിംഹാസനാരൂഢനായ ആ ദൈവം അതാണ് ഒന്നാമത്തെ ദൈവശാസ്ത്ര അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് ദൈവമാണ് അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിലാണ് ആശ്രമിക്കേണ്ടത് ദൈവത്തെയാണ് നാം ശ്രവിക്കേണ്ടത് എന്ന് അർത്ഥമാക്കുന്നു ഇനി ഈ സിംഹാസനത്തെക്കുറിച്ചും സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ചും ഉള്ള വിവരണങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം മൂന്നാമത്തെ വാക്യം സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയിൽ മരതകം പോലെയുള്ള ഒരു മഴവില്ല സിംഹാസനസ്ഥൻ കാഴ്ചയിൽ മാണിക്യം പോലെയും സൂര്യകാന്തം പോലെയും ഇപ്പോൾ ഈ പ്രതീകം എടുത്തിരിക്കുന്നത് അത് പുറപ്പാട് പുസ്തകത്തിലെ പുരോഹിത വസ്ത്രത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്നാണ് അപ്പോൾ പുരോഹിത വസ്ത്രത്തിലുള്ള ആ സൂര്യകാന്തം അല്ലെങ്കിൽ മാണിക്യം ആ വജ്രങ്ങൾ അപ്പോൾ അതിലുള്ളവയാണ് ഈ രണ്ട് വജ്രങ്ങളും ഇപ്പോൾ സൂര്യകാന്തവും മാണിക്യവും ആദ്യത്തേത് മാണിക്യം പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിൽ അവസാനത്തേതാണ് സൂര്യകാന്തം എന്ന് പറയുന്നത് ഇപ്പം മാണിക്യത്തിന് സാധാരണ പച്ച നിറമോ അല്ലെങ്കിൽ നീലയോ റോസോ നിറമോ ഒക്കെ ആകാം സൂര്യകാന്തം അത് ചുവന്നതാണ് അത് അഗ്നി പോലെ ശോഭിക്കുന്നതാണ് അപ്പോൾ ഇവ ഒരു ജ്വലിക്കുന്ന അഗ്നിയുടെ പ്രതീകം സൃഷ്ടിക്കുന്നു ജനിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സമാനമായിട്ടുള്ള വിവരണങ്ങൾ എസ് എ കെ എല്ലിൻ്റെ പുസ്തകത്തിൽ ഒന്ന് ഇരുപത്തി ഏഴ് ഏഴ് ഒമ്പത് പത്ത് അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അഗ്നി എന്ന് പറയുന്നത് വിധിയുടെ പ്രതീകമാണ് അപ്പോൾ ആ തീ പോലെ ജ്വലിക്കുന്നവരെന്ന് പറയുമ്പോൾ വിധി പ്രസ്താവിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അഗ്നിയിൽ എല്ലാ തിന്മകളും കത്തിച്ച് ചാമ്പലാക്കുന്നവനാണ് അപ്പോൾ എല്ലാ തിന്മകളെയും ഉന്മൂലനം ചെയ്യുന്നവനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രക്ഷയുടെയും പ്രതീകമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും പിന്നെ സിംഹാസനസ്ഥൻ്റെ മുകളിലുള്ള ആ മഴവില് നമുക്കറിയാം മഴവില്ല് അത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് പഴയ നിയമത്തിലെ നോഹയുടെ കഥയിലേക്കാണ് ഇപ്പോൾ നോഹയും നോഹയുമായിട്ടുള്ള ഉടമ്പടി ഉൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് യോഹനാൻ അർത്ഥമാക്കുന്നത് ഉടമ്പടിയുടെ ദൈവം ആ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം അപ്പോൾ മനുഷ്യന് രക്ഷ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു ആ വാഗ്ദാനത്തിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ വിവരണത്തിലൂടെ രക്ഷിക്കുന്നവനും വിധിക്കുന്നവനുമായ ദൈവത്തെയാണ് നാം കാണുന്നത് ഇനി തുടർന്ന് ഉള്ള വിവരണങ്ങൾ അപ്പോൾ സിംഹാസനസ്ഥനെക്കുറിച്ചുള്ള വിവരങ്ങൾ നാം കണ്ടു അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നവനാണ് അതുപോലെ തന്നെ അവിടുന്ന് വിധിക്കുന്നവനും രക്ഷിക്കുന്നവനുമാണ് ഇനി തുടർന്നുള്ള വിവരണം നാലാമത്തെ വാക്യം ഞാൻ വായിക്കാം സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ഈ സിംഹാസനങ്ങളിൽ ധവള വസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ ഇവയുടെ വ്യാഖ്യാനം അല്പം ദുഷ്കരമാണ് അത് പല വിധത്തിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് മിക്കവാറും റോമൻ കൊട്ടാരത്തിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് അവിടെ ചക്രവർത്തിയുടെ റോമൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിന് ഇരുവശത്തുമായിട്ട് ഇരുപത്തിനാല് സെനറ്റന്മാരുടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കണം യോഹനാൻ ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് ഇനി ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നത് ശ്രേഷ്ഠന്മാർ അത് സാധാരണ ഒരു കുടുംബത്തിലെയോ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലെയോ അല്ലെങ്കിൽ ഗോത്രത്തിലെയോ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തികളാണ് ആണ് അപ്പോൾ അത് അതുതന്നെയായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ശ്രേഷ്ഠന്മാർക്ക് സാധാരണ ആ സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് യൂതസമൂഹങ്ങളിലൊക്കെ വലിയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇവിടെ ഇരുപത്തി നാല് ശ്രേഷ്ഠന്മാരെന്ന് പറയുമ്പോൾ ഒരു സാധ്യത ഇസ്രായേലിലെ ഇരുപത്തി നാല് പുരോഹിത ഗണങ്ങളാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഈ പുരോഹിത ഗണങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇത് യഹൂദരടെ ബൈബിളിലെ ആ പുസ്തകങ്ങളുടെ എണ്ണത്തോടെ ഉപമിച്ചുകൊണ്ടാണ് ചില കണക്കുകളനുസരിച്ച് അവർക്ക് ഇരുപത്തി നാല് ഗ്രന്ഥങ്ങളാണുള്ളത് അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചിലർ പറയുന്നു അപ്പോൾ അത് ശരിയാണോ എന്ന് പറയുവാൻ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഏഷ്യ ഇരുപത്തിനാലാം അധ്യായത്തിലുള്ള ഒരു വിവരണം അത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞാണ് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പുത്തുകയും ചെയ്യും എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും ഇപ്പോൾ ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ മഹത്വം വെളിപ്പെടുത്തും എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയും സിംഹാസനത്തിൻ്റെയും മുന്നിലുള്ള ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നവർ അവർ മാലാഖമാരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഇരുപത്തിനാല് എന്ന് പറയുന്ന സംഖ്യ നമ്മൾ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ കണ്ടതാണ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് അത് പന്ത്രണ്ടും പന്ത്രണ്ടും ആകാം പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ അങ്ങനെയെങ്കിൽ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് അത് ദൈവജനത്തെ സൂചിപ്പിക്കുന്നു പഴയ നിയമം പുതിയ നിയമം ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ട് നോക്കിയെടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന പ്രതീകം വെളിപാട് ഗ്രന്ഥത്തിൽ സാധാരണ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ തലയിലുള്ള കിരീടത്തിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ളതായിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ ജെറുസലേമിന് പന്ത്രണ്ട് വാതിലുകൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ വിസ്തീർണം അത് പന്തീരാരം സ്ഥാതിയോൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് അത് ദൈവജനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാമെങ്കിൽ ഈ ഇരുപത്തി നാല് ശ്രേഷ്ഠന്മാർ അത് ആരെയായിരിക്കും സൂചിപ്പിക്കുന്നത് അത് ദൈവിക മഹത്വത്തിൽ പങ്കുചേരുന്ന ദൈവജനത്തെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർ ദൈവത്തിൻ്റെ രാജ്യത്വത്തിൽ പങ്കുചേരുന്നതാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇവർ ധരിക്കുന്ന ആ വെളുത്ത വസ്ത്രം അത് വിശുദ്ധിയുടെയും ഉദ്ധാന ശോഭയുടെയും പ്രതീകം തന്നെയാണ് അപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവർ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നവർ അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ട ദൈവജനം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവർ പിന്നീട് ദൈവത്തെ വിളിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമെന്നാണ് കർത്താവും ദൈവവുമായവൻ എന്ന് വിളിക്കുന്നത് അത് ഇവർ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ അത് നമുക്കറിയാം ഈ ഡൊമീഷ്യൻ ചക്രവർത്തി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയല്ല ദൈവവും കർത്താവും അത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് ഇനി ഈ ദൈവത്തെ അവർ അർഹൻ എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ എന്ന് വിളിക്കുമ്പോഴും അതും ഈ ചക്രവർത്തിയെ വിശേഷിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ റോമൻ ചക്രവർത്തിയല്ല ദൈവം തന്നെയാണ് അർഹൻ അപ്പോൾ തലയിലുള്ള ആ കിരീടവും അതിവരുടെ രാജ ആരാധ ഭരണവുമായിട്ട് ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാണുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഈ ഇരുപത്തി നാല് ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നത് അത് മോസ്ഥീകരിക്കപ്പെട്ട ആ ദൈവജനം തന്നെയാണ് എന്ന് നമുക്ക് കാണാം ഇനി ഇവരെക്കുറിച്ചുള്ള മറ്റ് വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വണക്കം